ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും കഫ്താൻ്റെ വീഡിയോക്ക് കാത്തിരിക്കുകയല്ലേ? അപ്പോൾ കഫ്താൻ്റെ വീഡിയോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏകദേശം സ്റ്റോക്കുള്ള കഫ്താനൊക്കെ നമ്മളടുത്ത് പോന്നു. ഇനി അവിടെ കഫ്താൻ സ്റ്റോക്കില്ല. ഇനി ഒരു ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അടിച്ച് വരൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഡിലേ ആവണം. അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആളില്ല, നമ്മൾ പുറത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ചായതുകൊണ്ട് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മെറ്റീരിയലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി പുറത്ത് കൊടുത്ത് ചെയ്യിക്കേണ്ടി വരും അവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ 270 ഇരുന്നല്ലോ നമ്മളെ കഫ്താന്, 56 സൈസിലെ ഇതാണ് ഫസ്റ്റ്. പക്ഷേ ഇത് ഞാൻ അവിടെ നിന്ന് നോക്കിയില്ല കേട്ടോ. ഇത് ചെറിയ ഡാമേജ് ഉണ്ട്, ഒരു പ്രിൻ്റ് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ മാറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച്, അതിലിനി ബ്ലൂ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഗ്രീൻ കാണില്ലേ. നമുക്ക് വീഡിയോസിന് ഇപ്പോൾ ചെറിയ ഇതാട്ടോ, ഫുൾ ലെങ്ത്ത് കാണുന്നൊക്കെ ഫുൾ ലെങ്ത്ത് കാണില്ലേ. ഇതാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 270 ആ കഫ്താൻ ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ അതൊരു 10 രൂപ കുറച്ചിട്ട് 260 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹോൾസെയിലും റീറ്റെയിലൊക്കെ കിട്ടും. ഹോൾസെയിലാണോ വേണ്ടത് വെച്ചാൽ, ഹോൾസെയിലിന് ഇപ്പോൾ ഒരുപാട് പീസ് ഇല്ല കേട്ടോ. കുറച്ച് ഒരു 100 പീസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് പിന്നെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതും കൂടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാണ് കേട്ടോ അതിൽ രണ്ടാമത്തെ കളർ വന്നത്. മൂന്നാമത്തെ കളറ് വരുന്നു. അതില് 5 കളറായിരുന്നു, ഒരു കളറിൽ ഡാമേജ് ഉണ്ട്. പിന്നെ അതാട്ടോ, ഇതാണ് റെഡ് കേട്ടോ. അപ്പോൾ ഈ പ്രിൻ്റിൽ ഉള്ള കളറുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു പ്രിൻ്റ് പറയണേ ചെക്കാണ് കേട്ടോ. ഇതാണ് ആ സിബ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും സിബ് ഉണ്ട്. ഇതാ കഫ്താന്, നീ ഫുള്ള് ഇതാക്കിയിട്ടാണ് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ 260 ആണ്. ഇതിൽ ഫസ്റ്റ് കളറ് ബ്ലൂ ആൻഡ് ഗോൾഡൻ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്. രണ്ടാമത്തെ വരുന്നത് കോഫിയാണ്. ഇപ്പോഴാണ് ശാലുവിൻ്റെ വിലയൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. മറ്റേത് ശാലും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണില്ല അമ്മ, ഇവിടെ അത് ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതാക്കിയിരുന്നു. അപ്പോൾ 56 സൈസാണ് കേട്ടോ. 56 സൈസാണ് പറഞ്ഞാലും ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 58 വരെയൊക്കെ ഉണ്ടാകും, കാരണം എനിക്ക് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിന് താഴെ കൊടുക്കുക, ഇതിൻ്റെ നീളം ഇതൊക്കെ ഞാൻ താഴെ എഴുതിയിടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടേപ്പ് അപ്പുറത്തായത് കാരണം ഇപ്പോൾ ഞാൻ ഇന്ന് വന്നി വീഡിയോ ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കിടക്കാതെ വിചാരിച്ചിട്ടാണ്. നാളെ അപ്ലോഡ് ആക്കണമെങ്കിൽ പിന്നെ നാളെ രാവുപാകല് പറ്റില്ലല്ലോ. നാളെ ഷോപ്പ് തുറക്കണം വിചാരിക്കുന്നുണ്ട്. ഇതുണ്ടത് ഒരു ഗ്രീന് ഗോൾഡ് ഇതായിട്ട് ഷോപ്പ് തുറന്നിട്ട് ഇരുന്നിട്ട് കുറേ ആയല്ലോ. പിന്നെ അതിലൊരു മെറൂണും ഉണ്ട് കേട്ടോ. കാരണം ഞാൻ നോക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും കളർ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിലുണ്ടോ നോക്കണം. ഇതാണ് മെറൂണില് ഗോൾഡന്, അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ. 56-58 ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഫുൾ ലെങ്ത്ത് അളന്നിട്ട് ഞാൻ പറയാം. ഞാൻ നോക്കട്ടെ ഇതിൽ കളർ ഏതെങ്കിലും ബാലൻസ് ഉണ്ടോ. ഞാനിപ്പോൾ ബണ്ടിൽ പൊട്ടിക്കുകയാണ്, പൊട്ടിക്കണോട് കൂടി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ ആ മെറൂണോ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത്
പീച്ച് കളർ. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പീച്ച് കളർ ഇട്ടിനാല പിന്നെ അത് തന്നെ ഇരുന്ന് കുറെ കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോ ചോദിച്ചിട്ട്. അതിൽ വേറെ പ്രിൻ്റാണ് കേട്ടോ, വേറെ പ്രിൻ്റാണ്. ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വെടുത്തതും ഇതിൻ്റെ ഫുൾ ലെങ്ത്തും ഞാൻ താഴെ ഈ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും എഴുതിയിടാം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ടേപ്പ് ടേപ്പ് ഒരുപാടുണ്ട്, ഒരു പേക്കറ്റ് ടേപ്പ് അപ്പുറത്ത് കൊണ്ടിട്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണി ആയത് കാരണം അവിടെ തുറക്കാൻ യാതൊരു ഇതില്ല. ശാലിനെ ഞാൻ ഇവിടെ കടത്തിയിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ഫോണിലേക്ക് കഫ്താന് എത്തിയോ, എന്താ ഫോട്ടോസ് ഇടാത്ത, എന്തോ വീഡിയോസ് ഇടാത്ത ചോദിച്ചിട്ട് മെസ്സേജ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വേഗം ഇടാൻ വിചാരിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താന്, 260 ലെങ്ത്ത് 56 പറഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുണ്ടോ ഒരു സംശയം, ഞാൻ ലെങ്ത്ത് നോക്കിയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ഫോൺ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തരണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താണ്, നമ്മൾ സബ്സ്ക്രൈബർ കൂടുന്നിടത്തോളം നമ്മൾ മാക്സിൻ്റെ റേറ്റ് നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവട്ടോ. കാരണം അപ്പം നിങ്ങൾക്കും വേണമല്ലോ ലാഭം. ഇന്നാത്ത തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില മാക്സിയൊക്കെ 230-240 റേറ്റിൽ കൊടുത്തിട്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ റേറ്റിൽ കൊടുത്താൽ നമ്മൾ വേറെ ഒരു 1-2 ആൾക്കാർ പറഞ്ഞു അതിങ്ങനെയല്ല ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വേറെ ഒരു ചെയ്യുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ലാഭം കുറഞ്ഞാലും നമുക്ക് കസ്റ്റമർ ഉണ്ടായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് മുതലാവോ മുതലാവോ എന്നുള്ളത്. കാരണം ഞാൻ വന്ന വഴി അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലർ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് 300-300 സംതിങ് ഒക്കെ പറയുമ്പോൾ മാക്സികൾ ഇടാൻ എടുക്കാൻ പോതി ഉണ്ടാവും, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 299 വരെ നമ്മൾ പറയുമ്പോൾ 290, ഞാനിവിടെ തുടങ്ങുന്ന സമയത്ത് 160, 170, 190 എന്ന്. പിന്നെ 200 അവിടേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഒരു പേടിയാണ്. കാരണം ആൾക്കാർക്ക് പൈസ ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ 199 വരെ ആക്കുള്ളൂ. പിന്നെ നിവൃത്തിയില്ല കണ്ടപ്പോൾ ഞാൻ 200 പുറം ചാടിയതാണ്. കാരണം 30 രൂപയ്ക്ക് വെച്ച് അവർ കൂട്ടുമ്പോൾ നമുക്ക് കൂട്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാനിവിടെ 230, 210, 220, 230 ആ റേറ്റിൽ മാക്സി കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മാക്സി നടത്തുന്ന ആൾക്കാർ തന്നെ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളും കച്ചവടക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പീസ് പോകുമ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ലാഭം എന്തെങ്കിലും നമുക്കും പിന്നെ വാങ്ങിക്കണവർക്കും പിന്നെ കൊറിയർ ചാർജ് വാങ്ങിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളത്, ഇനിയിപ്പോൾ ഞാനിത് ഞാൻ ഇന്നലെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ആളോട് ചോദിച്ചു ഇങ്ങനെ ചില ഡെലിവറി ചാർജ് ഇല്ല പറയുമ്പോൾ അവനോട് മാക്സിമം സാധനത്തിന്മാ നിങ്ങൾ കൂട്ടിയ എന്നിട്ട് ഡെലിവറി ചാർജ് ഒഴിവാക്കുക പറഞ്ഞു. പക്ഷേ അത് എനിക്കൊരു എന്തൊരു മനസ്സൊക്കെ അത് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ പൈസ ഇത് ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ വെയിറ്റിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് 52, 30 അധികം ഒരു പീസാകുമ്പോൾ തന്നെ 38, 40 തന്നെ ഇടുമ്പോൾ അധികം നിൽക്കില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 42, 46 അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് 40 തന്നെ പറിച്ചിട്ടുള്ളൂ. പിന്നെ 50, 52 ആകുമ്പോഴാണ് ഞാൻ 52 പറയലുണ്ട് ഞാൻ. കാരണം എന്താ വെച്ചാൽ അതും കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോവുക പറയുമ്പോൾ അത് മാക്സിമം ഞാൻ ഇന്നലെയും പോസ്റ്റ് മോനോടൊക്കെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഈ ഫ്രീ ആയി. പിന്നെ DTDC പറഞ്ഞു ഒരുപാട് അവർക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് അവർക്ക് തന്നെ ചെയ്താൽ അവർ ഡെലിവറി ചാർജ് കുറച്ച് തരാ പറഞ്ഞു. പക്ഷേ കുറേ ആൾക്കാർ പുറത്ത് പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോസ്റ്റ് അധികം നമുക്ക് പോസ്റ്റാണ് ആൾക്കാർ പറയുന്നത്, പോസ്റ്റ് മതി വീട്ടിൽ കൊണ്ടുവന്ന് തരുമല്ലോ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റേത് ഞാൻ DTDC മാത്രമായപ്പോൾ അവർ പറഞ്ഞു അവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് കൂടുതൽ പോസ്റ്റ് പോകുന്നതുകൊണ്ട് അവരും ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് 300 ഇപ്പോൾ എനിക്ക് കുറേ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ഇതിന് 300 ഒക്കെ റേറ്റ് ഉണ്ട്. ചില കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് 300 അന്ന് 270 കൊടുത്ത സമയത്ത് കേട്ടോ 300 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് വരുമ്പോൾ നിങ്ങൾക്ക് 300 something തന്നെ ആകും. പിന്നെ ഒന്ന് രണ്ടും മൂന്നും ഒക്കെ പീസ് എടുക്കണവർക്കാണെങ്കിൽ പിന്നെയും കുറച്ചൊരു കമ്മിയുണ്ട്. അപ്പോൾ നിവൃത്തിയില്ല, കൊറിയർ ചാർജ് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇതുമ്മേ വില കൂട്ടിങ്ങാണ്ട് കൊറിയർ ചാർജ് ഒഴിവാക്കുക പറയണേക്കാട്ടിലും ചിലപ്പോൾ 2-3 rupees ചിലപ്പോൾ കൊറിയർ ചാർജ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ അത് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർ കൊറിയർ ചാർജ് ഉണ്ടോ ചോദിക്കേണ്ടത്, എത്രയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാക്സി ആണ് പോസ്റ്റിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 40 rupees ഒരു മാക്സി ആകുമ്പോൾ ഒരു 40 rupees വരുന്നുണ്ട്. പിന്നെ DTDC ആണെങ്കിൽ ഒരു മാക്സി ആണെങ്കിലും 1 kilo സാധനം ആണെങ്കിലും 60 rupees അവർ വാങ്ങിക്കുന്നത്. പക്ഷേ അവർ DTDC ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ അതോ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ മാക്സിമം ഇത് റേറ്റ് കമ്മിയാക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ 260 ഇപ്പോൾ എനിക്ക് ആ 10 rupees എനിക്ക് കൂട്ടി വാങ്ങിക്കാം. പക്ഷേ ഞാനത് ചെയ്യണില്ല. അപ്പോൾ 270 ആയിരുന്നു നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻറ്റിനോ തുണിക്കോ ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇതൊന്നും പോണ ഇപ്പോൾ ഇതുവരെ കാണിച്ചത് പോണതല്ല. പോണ പ്രിൻറ്റും നമ്മളടുത്ത് നമ്മൾ മറ്റേ പ്രിൻറ്റിൻ്റെ മേലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താന്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളി. കൊറിയർ ചാർജിൻ്റെ ഇതാണ്. പിന്നെ മാക്സിമം എനിക്ക് ഇതുമ്പോൾ കൂട്ടിക്കാണ് വാങ്ങാം ഇല്ല പറ്റൂല. അപ്പോൾ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ കൊറിയർ ചാർജ് ഒഴിവാക്കുന്നത് ഇതില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ നമ്മൾ കൊറിയർ ചാർജ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അല്ല നമ്മൾ മാക്സിമം റേറ്റ് കൂട്ടി ഒരുപാട് പീസ് എടുക്കണവർക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം അന്വേഷിക്കുന്നുണ്ട് കൊറിയർ ചാർജ് ഇല്ലാതെ എങ്ങനെയെങ്കിലും അയക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ കൊറിയർ ചാർജ് ഞാൻ ഒഴിവാക്കി തരും. അപ്പോൾ ഞാൻ പോസ്റ്റിലോ ഇന്നോട് നാളെ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ഇല്ലാതെ അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇതുവരെ പൈസ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും ആണെങ്കിൽ 81 86 87 24 81 പറഞ്ഞ് കാട് കയറിയതാണ്.